ലക്ഷണം മൊത്തമെന്ന് പറഞ്ഞാൽ അത് ലക്ഷണം എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ഈ ലക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ബീഹാർ, ഇപ്പം നമ്മുടെ കേരളത്തിൽ ബീഹാർ ആനകളുണ്ട്, ആസാം ആനകളുണ്ട്, പിന്നെ ഇവിടുന്നുണ്ടല്ലോ അന്തമാൻ നിക്കോബാറിൻ്റെ ആനകളുണ്ട്, പിന്നെയുള്ളത് കുറച്ച് ആനകളുള്ളത് കർണാടക, തമിഴ്നാട്, കേരള, ഈ ദക്ഷിണേന്ത്യൻ ആനകൾ. അത് ഓരോ മലയിൽ നിന്ന് ഓരോ മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ മൂന്ന് ഭാഗത്തും കൂടി അല്ല കേരള ആനകളെന്ന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. അതിന് ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെ മാറി 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 പോകുന്ന ആനകളാണ്. ഈ കുറച്ച് നല്ല ആനകൾ എന്ന് പറയാനുള്ളത് ഈ കേരള ഈ ദക്ഷിണേന്ത്യൻ ആനകളാണ്. പക്ഷെ അതിപ്പോൾ ദുർലഭം കുറച്ച് ആനകളാണ് നമ്മുടെ ഇവിടെ, അങ്ങനത്തെ ആനകളുള്ളൂ. ഇപ്പോൾ മരിച്ചു 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 പോയിട്ട് നാടനാനെന്ന് നമ്മൾ പൊതുഭാഷയിൽ പറയും. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ആനയുള്ളത് പാമ്പാടി രാജ്യം എന്ന് പറഞ്ഞൊരാനയാണ്, നാടനാനയാണ്. അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും കൊമ്പ്, തുമ്പി, ചെവി ഒക്കെ നല്ല ഉള്ള എല്ലാതും തികഞ്ഞ ഒരാന. നമ്മുടെ ഇതിൽ ഗണപതി എന്ന് പറഞ്ഞൊരാനയുണ്ടായിരുന്നു. പിന്നെ തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞൊരാനയുണ്ടായിരുന്നു, നല്ല ആനയായിരുന്നു. അതൊക്കെ ചെരിഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ നാടനാന എന്ന് പറയാൻ, അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ എടുത്തു പറയുമ്പോൾ അങ്ങനെ പൂർണ്ണതയിലെത്തിയൊരു ആന ഉണ്ടാവില്ലേ. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ കാണും പോലെയല്ല, അതിൻ്റെ തുമ്പി, തുമ്പി ചെണ്ടക്കോ അല്ല തുമ്പിയല്ല കൊമ്പ് ചെണ്ടക്കോല് പോലെയാവണം എന്നാണ് പറയുക. എടുത്ത കൊമ്പ് തുമ്പി ഇങ്ങനെ നിലത്ത് മുട്ടിയിരിക്കണം. തുമ്പി അത്യാവശ്യം കനം വേണം. ഈ കൊമ്പിൻ്റെ ഈ ഭാഗത്ത് ചിഴലിയൊക്കെ നന്നായി നിൽക്കണം. വായുകുമ്പം നല്ല വേണം. ഇപ്പോൾ ഈ വായുകുമ്പം കമ്മിയാണ് വെച്ചാൽ, വായുകുമ്പം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കാണുന്ന ആ സാധനത്തിനാണ് നമ്മൾ വായുകുമ്പം എന്ന് പറയുക. അത് ഒട്ടി ബീഹാർ ആനകൾക്ക് പലതിനും അതുണ്ടാവില്ല, കമ്മിയാവും. അപ്പോൾ ഈ നെറ്റിപ്പട്ടം കെട്ടുമ്പോൾ നെറ്റിപ്പട്ടം ഇങ്ങനെ ആടികൊണ്ട് നിൽക്കും. എന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ അതിനോട് ഒട്ടി കിടക്കും. അതിനൊരു ഭംഗി വേറെയാണ്. പിന്നെ തല നല്ല വേണം, തല കനം വേണം, തലക്കുന്നി വേണം. ബാക്കിൽ നിന്ന് നമ്മൾ ആനയുടെ പിന്നെന്ന് നോക്കിയാലും തലക്കുന്നി ഇങ്ങനെ കാണണം. അങ്ങനെ എടുത്ത് നിൽക്കണം ആന ബാക്കിലേക്ക് ലേശം ചെരിഞ്ഞ് കുറച്ചിങ്ങനെ ചായവോടുകൂടി വരണം. തുമ്പി കഴിഞ്ഞാൽ പിന്നെ ചെവി ഇങ്ങനെ ഇവിടേക്ക് വന്നങ്ങനെ മുട്ടണം. എവിടേക്ക്? ഈ തലയുടെ ഇവിടേക്കേണ്ട വന്നാൽ അത്ര വലിയ നല്ല ചെവിയായിരിക്കണം. പിന്നെ ദേഹം നല്ല ഉള്ള കാലും കയ്യും നടാമരം എന്ന് പറഞ്ഞാൽ മുൻകാല് നട, പിൻകാലാമരം, നല്ല കനമുള്ളതായിരിക്കണം. എന്നാൽ നീരൊന്നും വന്നതാവരുത്. വെളുത്ത നഖങ്ങളായിരിക്കണം, 20 നഖം. മുൻകാലിലെ അല്ല 18 നഖം വേണം, 5, 5 10. പിൻകാലിലെ 4, 4, 8. പിൻകാലിലെ 4, 4, 8, മുമ്പിലെ 5, 5, 10. അതിൽ കൂടുതൽ നഖം, 20 നഖം ഉണ്ടെങ്കിൽ അത്യുത്തമായി. 16 or 17 നഖമുള്ള വെച്ചാൽ അത് പറ്റൂല. 18 നഖം മിനിമം വേണം. വാല് വളവില്ലാത്ത കനമുള്ള വാല്, നിലത്ത് മുട്ടാത്ത വാലാണ്, നിലത്ത് മുട്ടരുത്. അങ്ങനെ ഒറ്റ ഇതിൽ വരണം, ഷേപ്പ് ഇങ്ങനെ നന്നായി വരണം. 4 കാലും നന്നായിരിക്കണം. കാലിൻ്റെ ഇത് എന്താ വെച്ചാൽ ഈ ഇത്രയും 4-5 ടൺ ഭാരം ഈ കാല, ഈ 2-4 കാലാണ് നടയാമരം കൂടിയിട്ടാണ് അതിനെ വെയിറ്റിൽ നിർത്തുന്നത്. അപ്പോൾ കാല് ഒരു ആനകളുടെ ഏത് ഭാഗമാണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ പലതും പറയുക. അതിൽ പ്രധാനപ്പെട്ടത് കാല് തന്നെയാണ്. ഈ വെയിറ്റിനെ താങ്ങി നിൽക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു ആനയാണ് നല്ല ആന. അങ്ങനത്തെ ആനകളൊന്നും ഇപ്പോൾ കാണാൻ നല്ല പ്രയാസമാവും. നമ്മുടെ ഗണപതി എന്ന് പറഞ്ഞൊരാനുണ്ടെന്ന്, ഒന്നും അധികമില്ല ആനയ്ക്ക്. എന്നാൽ എല്ലാതും ഉണ്ടായിരുന്നു. ഒരു നാടനായിരുന്നു, എല്ലാ ഭാഗങ്ങളിലും ഉള്ളൊരാനയായിരുന്നു, സ്വഭാവത്തിനും നല്ല ആനയായിരുന്നു. പക്ഷെ ഒന്നും അധികമില്ലാത്ത, എന്നാൽ കമ്മിയിലൊട്ടും ഇല്ലാത്ത അങ്ങനെ ഒരു നാടനാന, ഒരു വൃത്തിയുള്ള നല്ലൊരു നാടനാണെന്ന് പറയാറുണ്ട്. അതിലൊക്കെ ഇപ്പോൾ ഈ പാമ്പാടിയാണ് ഒരുമാതിരി എല്ലാ ഭാഗങ്ങളും. എന്നാൽ ചില ഭാഗങ്ങളില്ല, എന്നാൽ ചില ഭാഗങ്ങളുണ്ട്. അതൊരു നല്ലൊരു നാടനാണ്. ഇപ്പോൾ തിരുവമ്പാടിയാനും നല്ലൊരു ആന തന്നെയായിരുന്നു. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നൊരു ആന തിരുവമ്പാടിക്ക് വന്നു, രംഗനാഥൻ. അത് 1 കൊല്ലം 2 കൊല്ലത്തെ ഇവിടെ നിന്നുള്ളൂ. അത് അവിടെ തമിഴ്നാട് തഞ്ചാവൂരത്തെ ഒരു അമ്പലത്തിലെ ഉണ്ടായിരുന്നതിനാണ്. അത് ചെറുപ്പത്തിൽ വാങ്ങിയതാണ്. അതിനെ അവർക്ക് ദിവസം അവർ അമ്പലത്തിലെ ഈ ദൈവത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ആനയെ ഉപയോഗിച്ചിരുന്നത്. അവർക്കത് ഈ ആന വലുതായി കഴിഞ്ഞപ്പോൾ ഈ തീർത്ഥം കൊണ്ടുവരുന്ന പരിപാടി നടക്കുക. കാരണം ഗോപുരം തടഞ്ഞിട്ട് ആനേനെ അതിൽ കൊണ്ടുവരാൻ പറ്റാതെ. എത്ര പേരുണ്ടായിരുന്നു? സുമാർ 11 അടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ആ ആനേനെ തിരുവമ്പാടിക്ക് വാങ്ങിയിട്ട് ഇവർ ആ കൊല്ലത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തൃപ്പൂണിത്തറ രാജാക്കന്മാരെ അമ്പലമാണ് പൂർണ്ണത്രയേസ്യ. അതിലെ ഉത്സവത്തിന് വിട്ടു. അതിലെ ഉത്സവത്തിന് വിട്ടിട്ട് അവിടെ തന്നെ ഒരു വേറൊരു ആന അതിനെ കുത്തി എഴുന്നള്ളിച്ചുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ആന അവിടെ വന്ന് മരിക്കുക ചെയ്തത്. ആ ആനയാണ് ഇപ്പം നമ്മളുടെ കേരളത്തിലെ ഏറ്റവും ഉയരമുണ്ടായിരുന്ന ആന. അതിൻ്റെ
അസ്ഥികൂടമാണ് ഇപ്പോഴും നമ്മുടെ സൂര്യ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിൽ അതിൻ്റെ അസ്ഥികൂടം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ആനയാണ് ഏറ്റവും വിരള ആന എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം വന്ന ആനകളിലെ 316-318 സെൻറ്റിമീറ്ററോളം ഉയരുണ്ടായിരുന്ന ഒരാന ബീഹാറി ആന, കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന് പറഞ്ഞ ഒരാനയാണ് പിന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പറയണു 314 സെൻറ്റിമീറ്ററോളം ഉയരണ്ട് തെച്ചിക്കോട്ട് ആന എന്ന് പറയണു, 13-14 സെൻറ്റിമീറ്റർ. അതാണ് ഏറ്റവും നമ്മളിവിടെ ഉയരുള്ള ആനകൾ. പിന്നെ ഇപ്പോൾ ചിലവർ പറയും എൻ്റെ ആന 11 ഉണ്ട് വന്നത്, ഇതൊന്നും പിന്നെ ഇതുണ്ട് കേട്ടോ. ആഫ്രിക്കൻ ആനകൾ 11 അടി 11.5 അടി ഉള്ള ആനകളാണ്, അതിൻ്റെ ചെവിയൊക്കെ വലുതാണ്. പക്ഷെ എങ്ങനെയാണ്, വായു ഇവിടെ ഒന്നുമില്ല, നമ്മുടെ ആനകളുടെ ഭംഗിയില്ല, നടു വളഞ്ഞിട്ടാണ് നോക്കിയിട്ടുണ്ട് ആഫ്രിക്കൻ ആനകൾ. പിന്നെ അത് ആൾക്കാരായിട്ടും മെരുങ്ങാൻ നല്ല പ്രയാസമാണ്. അതിൽ പറയണ കേൾക്കുന്നത് പെണ്ണാനയ്ക്കും കൊമ്പുണ്ട് എന്ന് പറയണം, നമ്മൾ കണ്ടിട്ടില്ല പെണ്ണാനയ്ക്കും കൊമ്പ്. പിന്നെ പെണ്ണാനയ്ക്കും മതമുണ്ട് എന്നും പറയണം അതിൽ ചില ഭാഗത്ത്, അവിടെ ആഫ്രിക്കയിലുള്ള ചില ഭാഗത്ത് അങ്ങനെ പറയണം. ഇവിടെ ഇല്ല, ഇവിടെ ഏതൊരു സൂല പണ്ട് വടക്കേന്ത്യയിലെ അവിടെയൊക്കെ സൂല വന്നു എന്നൊരു സംശയമുണ്ട്. എഴുന്നള്ളിപ്പിനൊന്നും ആഫ്രിക്കൻ ആനകൾ വന്നിട്ടേ ഇല്ല, ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ടേ ഇല്ല. ആനയ്ക്ക് സാധാരണ മനുഷ്യായുസ്സാണ്, മനുഷ്യനെ 100 വർഷം എന്നല്ലേ പറയുക. ഇപ്പം 105-110 ഇരിക്കുന്നവരുണ്ട്, 70-80 ഇരിക്കുന്നവരുണ്ട്. ഇപ്പം മനുഷ്യായുസ്സാണ് ആനയുടെ ആയുസ് വരുന്നത്. പിന്നെ അതിനെന്താ വെച്ചാൽ ഈ മനുഷ്യന് വരാവുന്ന എല്ലാ സുഖങ്ങളും ക്യാൻസറും ബി പിയും ഡയബറ്റിക്കും ഒക്കെ വരാം. പണ്ട് കാലത്ത് ഇവിടെ ഉമാ ചിട്ടി ഫണ്ട് എന്ന് പറഞ്ഞൊരു ചിട്ടി ഫണ്ട് ഉണ്ടായിരുന്നു, അയാൾ ബോംബെയിലായിരുന്നു അത് നടത്തിയിരുന്നത്. അയാൾക്കൊരു ആന ഉണ്ടായിരുന്നു ഉമാ എന്ന് പറഞ്ഞിട്ട്, ഉമാ വെളുത്ത നിറത്തിലുള്ള വെള്ളാനടമായുള്ള ഒരാനാണ്, അതിന് ഡയബറ്റിക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആന നല്ല വലുപ്പുള്ള ആനയായിരുന്നു കേട്ടോ. പിന്നെ ആഹാരം ദിവസത്തെ 24 മണിക്കൂറിൽ 18 മണിക്കൂറും ആഹാരം 6 മണിക്കൂറും ഉറക്കമാണ് ആനയുടെ ശീലം. കാട്ടിലുള്ള ഒരു ആനയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും എത്ര വേണച്ചാലും ആഹാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം, അതാണ് ആനയുടെ ഒരു സ്വഭാവം. നമ്മളവിടെയൊക്കെ ഈ പനമ്പട്ടയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ പക്ഷെ അങ്ങോട്ടൊക്കെ കിടന്നാൽ പുല്ല് ഇപ്പോൾ പുല്ലും കൊടുക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പുല്ല് കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ. ഇപ്പോഴത്തെ ഈ പനമ്പട്ടയുടെ ദൗർബല്യം കൊണ്ട് ആസാമിലും ഇവിടെയൊക്കെ പുല്ലും കൊടുത്തിരുന്നു. ഈ കാട്ടുപുല്ലുമാരിങ്ങനെ പാടത്തുകൂടി ഇതൊക്കെ നടന്നു കഴിയുക. പിന്നെ നമ്മളെ ഗോതമ്പിൻ്റെ ചെടി അത് കൊടുത്തിരുന്നു. പിന്നെ വാഴ കൊടുക്കും. പിന്നെ തൊലികൾ, ഈ ആലിൻ്റെയൊക്കെ തൊലി ആനകളെ തന്നെ, അതാണ് അതിൻ്റെ പ്രധാന ആഹാരം. പിന്നെ ഇപ്പോഴൊക്കെ മരുന്നുകൾ ധാരാളം വരാൻ തുടങ്ങി. പണ്ടൊക്കെ ആയുർവേദ മരുന്നുകളാണ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ചികിത്സകരെ ഗുരുവായൂരടക്കം ഈ കോങ്ങാട് ഒരു പ്രഭാരം വൈദ്യരുണ്ടായിരുന്നു, അയാളൊക്കെ മരിച്ചു. അയാളായിരുന്നു കോങ്ങാട് അല്ല ഗുരുവായൂരും കൂടി ചികിത്സ. ഇപ്പോൾ ഗുരുവായൂരൊക്കെ ചികിത്സ ആയുർവേദത്തിലെ നമ്മുടെ ഓണപ്പറമ്പ് മഹേശൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അയാളാണ് അവിടുത്തെ ചികിത്സ. പിന്നെ തെക്കോട്ടും അങ്ങനത്തെ ചികിത്സകൾ നാടൻ ചികിത്സകരുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ചികിത്സ പോയി മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ ധാരാളം വരാൻ തുടങ്ങി. അതിൻ്റെ ചില ആനകൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുമില്ല, ഒക്കെ ഈ പശുക്കളുടെയും മറ്റ് മൃഗങ്ങളുടെ മരുന്നാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അത് മുഴുവനും ചിലപ്പോൾ സക്സസ് ആവും, ചിലത് മുഴുവനും ആവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മൃഗങ്ങൾക്കുള്ള മരുന്നിലെ ഈ നാലറയുള്ള മൃഗങ്ങൾക്കാണ് അവർ മരുന്ന്, പശു, എരുമ പോത്ത്, പിന്നെ കുതിരയ്ക്കുണ്ടതുണ്ട്. കുതിരയുടെ മരുന്ന് കുറേ ഈ ആനകൾക്ക് ഉപയോഗിക്കാം, കുതിരയ്ക്ക് ഉപയോഗിക്കാം. നമ്മളതിന് കേരളത്തിലെ കുതിരയില്ലല്ലോ. മറ്റേതൊക്കെ ഇപ്പോൾ ഈ ഇത് പ്രോട്ടീൻ പൗഡറുകളുണ്ട്, മിനറൽ മിക്സറുകളുണ്ട്, പിന്നെ ഇഞ്ചക്ഷനും മറ്റേതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകളാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആനയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചവനപ്രാവശ്യം കൊടുക്കുന്നുണ്ട്. ചവനപ്രാവശ്യം ആനയ്ക്കുള്ള മരുന്നല്ല, കാരണം പണ്ടത്തെ ഈ മാതംഗലിയില പിന്നെ ഇതിലൊക്കെ പറയുന്നത് ഗോതമ്പം കൊടുക്കാൻ പറയുന്നുണ്ട്, നെയ്യ്, പശു നെയ്യ് കൊടുക്കാൻ പറയുന്നുണ്ട്, ചോറ് കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ പിന്നെ വേറെ പല മരുന്നുകളാണ് അതിൽ പറയുന്നത്, നാടൻ മരുന്നുകൾ പറയുന്നത്. ഈ ശരിക്ക് ചവനപ്രാവശ്യം ഇല്ല, പിന്നെ മാംസമില്ല. മാംസം പറയുന്നുണ്ട് കേട്ടോ, മാതംഗലി മറ്റേതിലൊക്കെ ഈ ഇതിലൊക്കെ പറയുന്നുണ്ട് മാംസം, ചില മാംസങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ശരിക്ക് സസ്യബുക്കാണ് ആന, മാംസബുക്കല്ല. പക്ഷേ സത്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചിറച്ചി ഇടിച്ചു കൊടുക്കാൻ, പച്ചിറച്ചി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല.
ഇപ്പം നമ്മൾ പോത്തിനും അതിനൊക്കെ ഇപ്പോൾ ഇറച്ചി കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഇടിച്ചിട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രസായനം അതായത് കൊത്തി കഷ്ണാക്കി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ 16 വറ 20 വറ വെള്ളത്തിൽ വെച്ചിട്ട് അത് 4 വറയാക്കി ചുരുക്കി അല്ലെങ്കിൽ 2 വറയാക്കി ചുരുക്കി അതിൻ്റെ സത്ത് മാത്രം എടുത്ത് അതിലെ ഈ ആയുർവേദ പൊടികളും മരുന്നുകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കുക. അല്ലാതെ നേരിട്ട് പച്ചിറച്ചി കൊടുത്താൽ ദഹിക്കില്ല. അത് മനുഷ്യനെ അങ്ങനെയാണല്ലോ, അതിൻ്റെ ആ കുടലിൻ്റെ പ്രവർത്തന രീതി അങ്ങനെയാണ്. ആനകൾക്ക് മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കൊടുക്കുക, പക്ഷെ ഒന്നും അമിതമായിട്ട് നമ്മളത് കൊടുത്താൽ പറ്റില്ല. ഇപ്പോൾ ചോറിനെ നമ്മൾ ആന തിന്നിച്ചിട്ട് കണ്ടമാനം കൊടുത്താൽ വയറിനൊക്കെ കേടുവരും. വയറിന് കേടുവരാൻ സാധ്യത എളുപ്പമുള്ളൊരു മൃഗമാണ് ആന. വേണ്ടത്തെ ഡോക്ടർമാരെന്ന് ഞാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഈ മെഡിക്കൽ സയൻസ് ഇതിലെ ഈ മെഡിക്കൽ സയൻസിൽ ഈ ആനേനെ പറ്റി പഠിപ്പിക്കണില്ല, ഇന്ത്യയുടെ ഉള്ളിലെ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കണില്ല. അത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ക്ലാസ് തുടങ്ങണമെന്നാണ് കേൾക്കുന്നത് 2 കൊല്ലമായിട്ട്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആനയുടെ ഇപ്പോൾ കേരളത്തിലെ ആദ്യം ആന ചികിത്സാ രംഗത്ത് ഇറങ്ങിയത് ഒന്ന് KC പണിക്കർ പയലുണ്ട് വെറുതെ ഇരിക്കുകയാണ്. പിന്നെ കൈമൾ, കൈമളിലും മണ്ണുത്തി മെഡിക്കൽ കോളേജിലെ ഡീനായിരുന്നു അയാളെ ഏറ്റവും ഉയർന്ന ഇതായിരുന്നു. പിന്നെ ഒരു ചീരൻ, അവരൊക്കെ ആയിരുന്നു ആന ചികിത്സാ രംഗത്ത് ഇതിനെ മെനക്കെട്ടിട്ട് ഇറങ്ങിയിട്ട് ചികിത്സ പഠിച്ച്. അതായത് അവരുടെ താല്പര്യം, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ താല്പര്യം എന്ന്, ആ താല്പര്യത്തിൻ്റെ മുകളിൽ ഇറങ്ങി പഠിച്ച് അതിൻ്റെ പിന്നാലെ വാലും പിടിച്ച് നടന്ന് ചികിത്സിച്ച് പിന്നെ അതിലെ മയക്കുപൊടി അവരാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം അവർ മയക്കുപൊടി വെച്ച് ആന തൃശ്ശൂർ പാറമേക്കാവിൻ്റെ ദാമോദരൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നല്ല അതിൻ്റെ കൊമ്പിൻ്റെ അത്ര വണ്ണുള്ളൊരു കൊമ്പുള്ള ഒരു ആനപ്പല്ല, അത്ര വണ്ണം ഉണ്ടായിരുന്നു. അതിനെ ഇവിടെ ഈ പാലക്കാട് തിരുനെല്ലായി ഗ്രാമത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ആദ്യം മയക്കുപൊടി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം തുടങ്ങിയത്. അതൊക്കെ ഒരു 1975-76 കാലഘട്ടത്തിലാണ്. അതിൻ്റെ മുമ്പൊക്കെ ആനകളെ ഓടി എന്ന് പറഞ്ഞാൽ മുള്ളു വയ്ക്കുക, അതായത് ആണി മുള്ളു വയ്ക്കുക, കയറിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഓടിച്ച് ക്ഷീണിച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ളു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവര് മന പിന്നെ നമ്മുടെ വടക്കാഞ്ചേരി അവരൊരു ആന അധ്യയനം ഓടിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിടിച്ച് കെട്ടിയത്. അപ്പോഴേക്കും ഒരു 10-60 തെങ്ങ് കുറേ കൃഷി കുറേ ഇതൊക്കെ നശിപ്പിച്ചു. അന്നൊക്കെ പിന്നെ എന്താ വെച്ചാൽ ഇത്ര തന്നെ ബിൽഡിങ്ങുകളോ തെങ്ങ് ഇതൊന്നും ഇല്ല, പറമ്പ് ഒഴിഞ്ഞ പറമ്പാണ്. 1900 അതൊക്കെ നടന്നത് 68-70 കാലഘട്ടത്തിലാണ്. 68 അതൊക്കെ അതെ 68-70 കാലഘട്ടത്തിലാണ് അത് നടന്നിരിക്കുന്നത്. പിന്നെ ഈ മുള്ളു വയ്ക്കുക, മുള്ളു വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളെന്ന് പറഞ്ഞാൽ ഈ ആണിയാണ്, ആണി പലയിലടിച്ചിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ ആന കാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓടുന്ന സമയത്ത് അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആന ഓടില്ല. അപ്പോഴേക്കും പിന്നെ ഇത് വലിച്ചെടുക്കുമ്പോഴേക്കും ഇതൊക്കെ പഴുത്ത് ഇതാവും. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഈ മയക്കുപൊടി വന്നപ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ രൂപം ഭാവമൊക്കെ മാറിയത്.